ഈ ശമിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാന അർപ്പണവും നാം നിർവഹിച്ചു വരികയാണല്ലോ ഇന്ന് ഒക്ടോബർ അഞ്ച് അച്ഛൻ്റെ ചരമവാർഷികം നാം ആചരിക്കുന്നു ഈ ആചരണത്തിൽ നിങ്ങളോടൊപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും പങ്കുചേരാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ധന്യൻ പയ്യപ്പള്ളി അച്ഛൻ നമുക്കെല്ലാവർക്കും വിശിഷ്യ വൈദികർക്ക് കാരുണ്യത്തിൻ്റെ കടാവിളക്കാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓഗസ്റ്റ് എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ അഞ്ച് വരെ ആയിരുന്നല്ലോ അച്ഛൻ്റെ ജീവിതം അതിൽ ഇരുപത്തിരണ്ട് വർഷം അച്ഛൻ പുരോഹിത ശുശ്രൂഷ ചെയ്തു ദരിദ്രരോടും അഗതികളോടുമുള്ള സ്നേഹമാണ് അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മുഖമുദ്ര അച്ഛൻ്റെ കാലം വരെ ക്രൈസ്തവർ വ്യക്തികളായും കുടുംബങ്ങളായും കാരുണ്യപ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുമായിരുന്നു എന്നാൽ ആസൂത്രിതമായ പദ്ധതികളിലൂടെയുള്ള കാരുണ്യപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല വിശുദ്ധ ചാവറക്കുറിയാക്കോ സേരിയാസ് അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ കൈനഗരിയിൽ ഒരു അഗതി മന്ദിരം സ്ഥാപിച്ചതായി ചരിത്രത്തിൽ നാം വായിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ മറിയന്ത്രേശ്യാമ കുടുംബങ്ങൾ സന്ദർശിച്ച് കാരുണ്യപ്രവർത്തനം നടത്തിയിരുന്ന സന്യാസിനിയാണല്ലോ എന്നാൽ ധന്യൻ വർഗീസ് പയ്യപ്പള്ളി അച്ഛനാണ് ആദ്യമായി അഗതികളായ ആളുകളെ സംരക്ഷിക്കുവാൻ വ്യവസ്ഥാപിതമായ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹം ആരംഭിച്ച സാധുക്കായുള്ള വൃദ്ധമന്ദിരത്തിൽ നാനാജാതി മതസ്ഥരായ പാവപ്പെട്ടവരെ പ്രവേശിപ്പിച്ചു അവരെ ശുശ്രൂഷിക്കാൻ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു ഈ സന്യാസിനി സമൂഹത്തിന് അദ്ദേഹം നൽകിയ പേര് പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരികൾ എന്നായിരുന്നു ഇന്ന് ആ സന്യാസിനി സമൂഹമാണല്ലോ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികളുടെ സഹോദരികൾ എന്ന് അറിയപ്പെടുന്നത് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണമായിരുന്നല്ലോ അഗതികളുടെ എണ്ണം കൂടിയപ്പോൾ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ ദിവാനെ വിവരമറിയിച്ച് അവർക്കായി ഒരു ഭവനം നിർമ്മിക്കാൻ ദിവാനിൽ നിന്ന് പണം നേടിയെടുത്തു പിന്നീട് പല സന്യാസ സമൂഹങ്ങൾക്കും ആദര ശുശ്രൂഷയിൽ താല്പര്യം ജനിക്കാൻ വർഗീസച്ചൻ്റെ മാതൃക സഹായകമായി അഗതികളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ വർഗീസച്ചൻ സഹോദരിമാരെ പഠിപ്പിച്ചു വൃത്തികേടായി ഒരു പാവപ്പെട്ടവൻ വഴിയിൽ വീണുകിടക്കുന്നത് കണ്ടാൽ ലോഹയുടെ കൈ മടക്കി വെച്ച് ശുശ്രൂഷിക്കുന്ന വൈദികരെയാണ് ഇന്ന് ആവശ്യമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വജീവിതത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചവനാണ് ധന്യൻ വർഗീസ് അച്ചൻ പ്രായമായ ഒരപ്പാപ്പൻ മലമൂത്ര വിസർജനം നടത്തി അഗതിമന്ദിരത്തിൽ കിടന്ന ഒരു സന്ദർഭത്തിൽ അയാളെ ശുശ്രൂഷിക്കാൻ അറിയാതെ മാറി നിന്നിരുന്ന സന്യാസ സമൂഹത്തിലെ ആദ്യ സഹോദരിമാർക്ക് തൻ്റെ ലോഹയുടെ കൈമടക്കി മടക്കി വച്ച് ഒരപ്പാപ്പനെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് വർഗീസ് അച്ഛൻ കാണിച്ചു കൊടുത്തു ആ അപ്പാപ്പനിൽ ഈശോയെ കാണണമെന്ന സന്ദേശം അദ്ദേഹം അവരുടെ ഹൃദയ അന്തരാളത്തിൽ പതിപ്പിച്ചു അഗതികളിൽ ഈശോയുടെ മുഖം ദർശിക്കുവാനും അവരെ സ്നേഹപൂർവ്വം പരിചരിക്കുവാനും പഠിപ്പിച്ച പയ്യപ്പുള്ളി അച്ഛൻ എല്ലാ കാലത്തും നമുക്കൊരു മാതൃകയാണ് ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തതെന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയപ്പെടുവാനല്ല പയ്യപ്പള്ളി അച്ഛൻ പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്തത് ദൈവത്തെ മുൻനിർത്തി പാവപ്പെട്ടവരിൽ ഈശോയെ കണ്ടുകൊണ്ടാണ് അച്ഛൻ പ്രവർത്തിച്ചിരുന്നത് പാവപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിതമാകണമെന്നതായിരുന്നു പയ്യപ്പുള്ളി അച്ഛൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം ധന്യൻ വർഗീസ് അച്ഛൻ്റെ കൊച്ചുമകനായ രാഹുൽ പയ്യപ്പള്ളി ഈ ദിവസങ്ങളിൽ ഇറക്കിയ ഒരു വീഡിയോയിൽ അച്ഛൻ മരണത്തിൻ്റെ തലേ ദിവസം ചെയ്ത ഒരു കാരുണ്യ ശുശ്രൂഷയെപ്പറ്റി പറയുന്നത് കേട്ടു ടൈഫോയിഡ് ബാധിച്ച് എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്ന അച്ഛൻ്റെ സമീപത്തുള്ള കട്ടിലിൽ മരണവേദനയാൽ ഒരു മനുഷ്യൻ വിലപിച്ചിരുന്നു അപ്പോൾ നേഴ്സുമാരോട് ആവശ്യപ്പെട്ട് തൻ്റെ കട്ടിൽ ആ രോഗിയുടെ കട്ടിലിനോട് അടുപ്പിച്ചിടുവാൻ പറഞ്ഞു അച്ഛൻ കിടന്നുകൊണ്ട് തന്നെ ആ രോഗിയോട് ആശ്വാസവാക്കുകൾ പറയുകയും പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ ആ രോഗി മരിച്ചു പിറ്റേ ദിവസം വർഗീസ് അച്ഛനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി വലിയപ്പച്ചൻ വീട്ടിൽ പറഞ്ഞിരുന്ന ഈ സംഭവം കുടുംബാംഗങ്ങൾ എപ്പോഴും അനുസ്മരിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കാരുണ്യപൂർവ്വം പ്രവർത്തിക്കുവാനുള്ള സർഗശക്തി വർഗീസ് സച്ചന് കൈമുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പ്രളയകാലത്ത് വള്ളത്തിൽ പോയി അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ അച്ഛൻ ചെയ്ത പരിശ്രമങ്ങൾ ഏവർക്കും അറിവുള്ളതാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കുണ്ടായ പ്രളയത്തിൽ കേരളീയർ ഒത്തൊരുമിച്ച് പരസ്പരം സഹായകസ്തങ്ങൾ കൊടുത്ത് അപകടത്തിലായവരെ രക്ഷിച്ചതിൽ ലോകം തന്നെ നമ്മെ പ്രശംസിച്ചുവല്ലോ ഇപ്പോഴിതാ അനേകർ കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധിയാൽ കഷ്ടതകളിലായിരിക്കുന്നു അവർക്ക് ആവശ്യകമായ സഹായങ്ങൾ ചെയ്യുവാൻ നാം പ്രവർത്തന നിരതരാകേണ്ടിയിരിക്കുന്നു വർഗീസ് പയ്യപ്പിള്ളി അച്ഛൻ്റെ കാരുണ്യ ശുശ്രൂഷ നമുക്ക് പ്രചോദനം അരുളട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ വഴി ഈ രോഗത്തിനെതിരായ വാക്സിൻ കണ്ടുപിടിക്കപ്പെടുവാനും അങ്ങനെ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടുവാനും കാരുണ്യവാനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദർഭത്തിൽ ധന്യനായ പയ്യപ്പിള്ളിയച്ചനും നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാകും ദൈവത്തിന് സ്തുതി കാരുണ്യവാനായ കർത്താവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി